മീനാക്ഷി സിൽക്ക് ബംഗ്ലാവ് ഇത് തന്നെ എന്താ മലയാളിയാണല്ലേ മാതാവ് കാത്തു ഞാൻ പൈലിപ്പിള്ള ആ ഇതെന്റെ പിള്ളേരാ എന്താ വേണ്ടേ ആ ഇവിടെ കൊണ്ടുവന്ന പണിക്കാരെ കാണാൻ വന്നതാ ഇവിടുത്തെ പണിക്കാർക്കൊക്കെ മീനാക്ഷിയുടെ കല്യാണം പ്രമാണിച്ച് ലീവ് കൊടുത്തിരിക്കുക ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുവന്ന നജീബിന്റെ അച്യുതൻകുട്ടിയുടെ കാര്യം അവരെയാണോ നജീബ് ഇവിടുത്തെ പുറയിൽ ഔട്ട് ഹൗസിലാ അച്യുതൻകുട്ടിയോ പുള്ളിക്കാരന്തേ അപ്പുറത്തെ മുതലിയാർ ബംഗ്ലാവില ആ ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടതാ നജീബിനെയാ ആളിവിടെ ഇല്ലെന്നാ തോന്നണത് പറഞ്ഞ അവധി കഴിഞ്ഞ കടം വാങ്ങി 10 ലക്ഷം പലിശ നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തരാന്നല്ലേ പറഞ്ഞത് അവധി കഴിഞ്ഞല്ലോ ഇനി എന്തിനാ നജീബിനെ കാണുന്നത് അച്യുതൻകുട്ടിയെ കണ്ടാ പോലെ അതങ്ങനല്ലടാ അവധി കഴിയും മുമ്പ് നജീബ് ഇങ്ങ് വിട്ടു പോന്നില്ലേ അതുകൊണ്ട് അവധി കഴിഞ്ഞു ഒരു അവനെ കണ്ടു പറഞ്ഞിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് അച്യുതൻകുട്ടിയെ കാണുന്നതല്ലേ മര്യാദ അതാ നജീബിന്റെ മറ്റവനല്ലേ നിൽക്കണടാ പൈലിപ്പിള്ളയും ഗുണ്ടകളും വന്നിട്ടുണ്ട് ഈശ്വര എന്നെ കണ്ടു കാണുമെന്നോ കാശ് കൊടുത്ത് ആരുടെയും കയ്യും കാലും തല്ലി ഓടിക്കുന്ന പാർട്ടികളാ അതിന് സിഎം എന്തിനാ പേടിക്കുന്നേ പറഞ്ഞ പോലെ ഞാൻ എന്തിനാ പേടിക്കുന്നേ നീ എന്തിനാടാ ഞങ്ങളെ കണ്ടപ്പോ ഞാൻ നിങ്ങളെ കണ്ടില്ല നിങ്ങൾ എന്നെയാ കണ്ടത് അതുകൊണ്ടല്ലേ ഓടിയത് എന്താ പൈലിപ്പിള്ള ചേട്ടാ ഇവിടെ നജീബിനെ ഒന്ന് കാണാനാ നജീബ് ഇവിടെ ഇല്ല കാർപ്പന്റേഴ്സിന് ഏർപ്പാടാക്കാൻ സിറ്റി വരെ പോയിരിക്കും ഏത് സിറ്റി പോയാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്താ കാര്യം ഞാനും അച്യുതൻകുട്ടിയും തമ്മിൽ ഒരു കരാറുണ്ട് അത് പ്രകാരം അച്യുതൻകുട്ടി എനിക്ക് കാശ് തരും ഞാൻ നജീബിന്റെ കണക്ക് തീർത്തു വണ്ടി പടച്ചോനെ പൈലിപ്പിള്ള അവൻ ആളെ കൂട്ടിട്ട് വന്നിരിക്കേണ്ട മുതല മറ്റവങ്ങളെല്ലാം അടിച്ചു തുറത്തിട്ട് അവനെ മട്ടും എനക്ക് വേണം അതെ അവൻ ആളെ കൂട്ടി വന്നിരിക്കുക എന്നാ തുടങ്ങാം ചുണുണ്ടെങ്കിൽ അടിക്കണോ എന്താ എന്താ എന്റെ നജിക്കായിക്ക് പറ്റിയത് തലയ്ക്ക് അടിയേറ്റ എന്റെ ഷോക്കില് ബോധം തെളിഞ്ഞിട്ടില്ല എവിടെ കിടത്തിരിക്കണം മേളത്തെ റൂമില വരൂ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്താ ഉണ്ടായത് എന്താ സംഭവിച്ചതെന്ന് ബോധം തെളിഞ്ഞാലേ അറിയാൻ പറ്റൂ ആ പൈലിപ്പിള്ള അവിടെ ഒന്ന് കണക്ക് തീർക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന് അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അച്യുതൻകുട്ടിയാ ബാലമാമ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വന്നേ പറ്റൂ പ്രശ്നമുണ്ട് നീയും നജീബായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ല നേരാണോ അതെ ഇനിയൊരു കാര്യം ഞാൻ ബാലമാമയോട് തുറന്നു പറയാം എന്റെ കൂടെ നിന്നപ്പോ അവനുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയും ഉഴപ്പും മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാണിച്ചതാ ഇതൊക്കെ ഈശ്വര ഞാൻ എന്തായി കേക്കണേ സത്യം പറഞ്ഞ ഈ ഇവന്റിന്റെ പകുതി അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് ആരെയും അറിയിക്കാതെ അവൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടിക്കോട്ടെ എന്ന് കരുതിയ പക്ഷെ ഇപ്പൊ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന മട്ട അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം നീ എന്താ കാര്യം പറ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മാമ ഇവിടെ വന്നിട്ട് പറയാം തൽക്കാലം അമ്മയും അശ്വതിയും ഇതൊന്നും അറിയണ്ട നീ വണ്ടി കയറ്
നിങ്ങളൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു കുഞ്ഞും കൊടുക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാ ഈ വാശി മുഴുവൻ കാട്ടിയത്, അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനല്ല. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഒന്നും ഞാൻ അറിഞ്ഞതല്ല. വേണ്ട, ഇനി കള്ളം പറയണ്ട. കാണണ്ട എനിക്ക്, പോയിക്കോ, ഇറങ്ങി പോയിക്കോ എന്റെ കൺമുമ്പിൽ. അച്യുട്ടൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് കളി തീർന്നിട്ടില്ല, തുടങ്ങാൻ പോടെയുള്ളൂ എന്ന് പറഞ്ഞതാരാ? നാട്ടിൽ നിന്ന് പൈലിപ്പിള്ള ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാരാ? എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നിന്റെ വക്കാലത്തൊക്കെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാ മതി. നമ്മ എതിരാളെ വന്നവരുടെ ഗതിയെ പാത്തിയ മച്ചാ. അന്ത അച്യുതൻ കുട്ടി സ്റ്റേഷനില്ല, നജീബ് ഹോസ്പിറ്റലില്ല, അവനക്ക് ഇന്നും ബോധമേ വന്നിട്ടില്ല. എല്ലാമേ ആണ്ടവനുടെ തീർപ്പ്. ഏൻ തരീമാ, മീനാക്ഷി നമ്മ വീട്ടുക്ക് മരുമകളാ വരണമെന്ന് എഴുതിയിരിക്ക്. അത് നടക്കുമാടാ? നടക്കണം. അവ സ്റ്റേഷനിലിരുന്ന് ഇറങ്ങുന്നതൊക്കെ മുന്നാലെ മീനാക്ഷി കഴുത്തിലെ ശരവണം താലിയെ കട്ടിയിരിക്കണം. അതെപ്പടി നടക്കും? ശരവണം വീട്ടിക്ക് വരതേ ഇല്ലേ. അന്ത വിഷയത്തിലെ ടെൻഷനെ വേണ്ട മച്ചാ. അവൻ എങ്ങേറുന്നാൾ നാൻ കൂട്ടിട്ട് വരാ. നാട്ടാമ്മ സൊന്ന പത്താമത് നാൾ നാളേക്ക് തന്നേ. ആവാ, അച്യുതൻ കുട്ടി മീനാക്ഷി കഴുത്തിലെ താലി കെട്ടിതാകണം. ഏനാ ഏഴാമത് നാൾ അവൻ നിരപരാധിന്ന് തെളിയിക്കവില്ലേ? ആനാ ഇന്ത കല്യാണം നടക്കവേ കൂടാതെ ശരവണ്ണക്ക് മീനാക്ഷി കഴുത്തിൽ ഇന്ത ഊരിലെ വെച്ച് താലി കെട്ടവും മുടിയാതെ എന്നാ വഴി മച്ചാ? ഇങ്ക വേണ്ട മച്ചാ. പിന്നെ ഏകാംബര കോവിലെ നാളേക്ക് തിരുക്കല്യാണ നാൾ തന്നെ. കൂട്ടമാ നടക്കുന്ന അന്ത സമൂഹ തിരുമണത്തിലെ കൊണ്ടുപോയി താലിയെ കെട്ടിടലാം. അന്ത കൂട്ടത്തിലെ യാര് യാർ കഴുത്തിലെ താലിയെ കെട്ടാങ്കെന്ന് ഇവരൊക്കെ തിരികെ പോകുന്നത്. ആ മച്ചാ, മച്ചാൻ എപ്പടിയാവത് മീനാക്ഷിയെ കൂട്ടി അങ്ങ് വരണോ? അതൊക്കെ മീനാക്ഷി സമ്മതിക്ക വേണ്ടാമാ? അത് മച്ചാൻ വിചാരിച്ചാൽ നടക്കും. ഏതാവത് പൊയ്യെ ചൊല്ലി അവളെ അങ്ങ് കൂട്ടിട്ട് വാങ്ങ. സരവണ്ണെ കൂട്ടി നാനും അങ്ങ് വരാം. കല്യാണത്തിന് മുന്നാടി ഏകാംബര കോയിലെ പേര് രജിസ്റ്റർ ചെയ്യാ വേണ്ടാമാ? അത് എനക്ക് വിടുങ്ക മച്ചാ. താലിയെ കെട്ടിട്ടാ അപ്പുറം നാട്ടാമയും നാട്ടുകൂട്ടവും സമ്മതിച്ചാനാകണം. കൂടിപ്പോന അപരാധ പണം കെട്ട സ്വല്ലും കെട്ടിയാ പോച്ച്. പണം ഞാൻ തന്നെ കെട്ടണം. ഒന്നുമില്ല, എല്ലാം നല്ലതൊക്കെ തന്നെ. അയ്യോ പൈലിപ്പിള്ള, അവനെ തല്ലി ചാൻസ് പോരല്ലേ? ദേ ഇത് ആശുപത്രിയാ, ഇവിടെ വെച്ച് ഗുണ്ടായിസം കാണിക്കാൻ വന്നുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നജീവിനെ തല്ലിയത് ഞങ്ങളല്ല, അത് ഇവിടെയുള്ള ഏതോ പന്ന പാണ്ഡികളാ. അവന്മാര് നജീബിനെ മാത്രമല്ല തല്ലിയത്, എന്നെയും എന്റെ പിള്ളേരെയും തല്ലി ഈ പരുവത്തിലാക്കി. അപ്പൊ നജീബിന്റെ കണക്ക് തീർക്കാൻ അച്യുതൻ കുട്ടിയോട് കാശ് വാങ്ങുന്നു പറഞ്ഞത് മാതാവേ? അതാണോ കാര്യം? നജീബ് എന്നോട് പലിശക്ക് വാങ്ങിയ 10 ലക്ഷവും പലിശയും നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻ കുട്ടി തന്നോളാന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാ 10 ലക്ഷം. വേളാങ്കണ്ണി മാതാവാണേ, വിശുദ്ധ അൽഫോൻസാമയാണേ, അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ നജീബിനെ കാണണോന്ന് പറഞ്ഞു. പേഷ്യന്റ് കണ്ണു തുറന്നിട്ടാ. കണ്ണു തുറന്നോ? മാതാവ് കാത്തു. ഞാൻ പറഞ്ഞത് സത്യമാ, തല്ലിയത് ഞങ്ങളല്ല. ഇല്ലേ, നജീബിനോട് ചോദിക്കാം. വാ. പടച്ചോനെ, ഞങ്ങൾ പോയില്ലേ? നജീബേ, ആരാ നിങ്ങളൊക്കെ? നജീക്ക ആരാ ഇയാള്?
അച്ചുമാമയല്ലേ? അച്ചുമാമയെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അച്ചുതൻകുട്ടിയെ കണ്ട ഓർമ്മ വരും. നമുക്ക് അച്ചുതൻകുട്ടിയെ വിളിക്കാം. ബോധം പോയി. മുഹൂർത്ത സമയത്തിലെ ശരവണ്ണനെ കൂട്ടി നീ എന്റെ കോവിലേക്ക് വന്നിരണം. ഓക്കെ, എത്തും മച്ചാ. നിങ്ങ മീനാക്ഷി കൂട്ടിട്ട് പുറപ്പെടുക. എന്നാ ചെന്നെ? എല്ലാം ഓക്കേടാ. സ്വന്നത് ഞാവർക്കില്ല. மீனாட்சி கழுத்துல தாலி கட்ட போறது சரவண் இல்ல மாறி என்னந்தான் தெரியும் போது உங்க மச்சா ஏதாவது இடைஞ்சல் செஞ்சா அவ்வளவுதான். என்ன மீனாட்சி இன்னும் ரெடி ஆகலையா? தலையில பூ கூட வைக்கலையே. விஷாலும் காமாட்சியும் அவரெல்லாம் புறகே அங்கோட்ட எத்திக்கொள்ளும். ரொம்ப தூரம் போன கண்ணே. முகூர்த்தத்துக்கு முன்னாடி அங்க எத்தனம். சீக்கிரம் ரெடி ஆயி வா. ശ്രീരാമനല്ലേ? ആ ബാലാജി മച്ചാ. എന്നോട് പൊറുക്കണം. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയിന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ ദേവനായികി വേണ്ടത്? ഏതായാലും തക്ക സമയത്താണ് മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിള ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ മീനാക്ഷി, അവളുടെ കല്യാണമാണെന്ന്. ഞങ്ങൾ കോവിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഇതാണ് മീനാക്ഷി. മോളെ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ. അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താം വന്ന അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വിരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻ കാര്യം എന്താ ആലോചിക്കണേ? അവൻ എല്ലാം കുഴപ്പമുണ്ടാക്കി. ഹേ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ? ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിനുമുമ്പ് അവിടെ എത്തണം.